ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിംബസ് 2000. അപ്പൊ നമ്മളിന്നൊരു പുതിയ വീഡിയോ വന്നിരിക്കുന്നു. അതായത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. അതെന്താന്ന് വെച്ചാ ഓയിൽ ക്യാൻ. അപ്പോ മെയിൻ ആയിട്ട് നമ്മള് ഈ ജ്യൂസൊക്കെ പത്രയുടെ ജ്യൂസ് മരുന്നിലൂടെ ജ്യൂസൊക്കെ ഉപയോഗിച്ച് കുപ്പി നമ്മൾ കളയണം ചെയ്യും. അപ്പൊ ആ കുപ്പി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ റീയൂസ് ചെയ്ത് ഒരു ഇതേപോലെ ഒരു ഒരു നോസിൽ ഓയിൽ ക്യാൻ, അതായത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഈ സൈക്കിളിലൊക്കെ ഗ്രീസ് ചെയ്യാനും പിന്നെ വാതിലൊക്കെ ഗ്രീസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഓയിൽ ക്യാൻ, അതിന്റെ നോസിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള അതിന്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുപ്പിക്കല്ല പ്രധാനം, നമ്മൾ ഇതിന്റെ ഇതിന്റെ അടപ്പിനാണ് പ്രധാനം. ഇത് എങ്ങനെ ഇതേപോലെ ആക്കുന്നു എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ നമ്മുടെ ഈ ബോട്ടിലിന്റെ ഈ നോസിൽ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നുള്ളതാണ് ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ഇതേപോലത്തെ ഒരു ബോട്ടിലിന്റെ മൂടി എടുത്തിട്ടുണ്ട്. ആ ടോപ്പ് കാർക്ക് എന്നൊക്കെ പറയണ പോലത്തെ. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളില് ഈ എന്താ പറയാ ഈ വൈറ്റ് ആ വാഷ് നമുക്ക് എടുത്തു കളയാം, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ അത് പറഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിഭാഗം നല്ലപോലെ ചൂടാക്കുക. നല്ലപോലെ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ അധികമായിട്ട് വേണ്ട, അത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആണ് വരെ. ഓക്കെ, ഞാൻ അത് ചൂടാക്കാൻ പോവാണ്. അപ്പൊ കൈയൊന്നും പൊള്ളാത്ത സൂക്ഷിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ചെറിയ കത്തിരി കൊണ്ടൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അതിന്റെ അടിയിൽ നൈസായിട്ട് ഒന്ന് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് എന്താ പറയാ അതൊന്ന് മെൽറ്റ് ആവണം, അത് ഒന്ന് ഉരുക്കി വരുന്നെന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ആ പുറത്ത് വെച്ചിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ നിങ്ങൾക്ക് കാണാമല്ലോ. അതെടുത്തിട്ട് കുത്താണിഞ്ഞ് അടുത്ത പരിപാടി വളരെ ശ്രദ്ധിച്ച് സിമ്പിളായിട്ട് ചെയ്യാനുള്ള കാര്യമാണ് കേട്ടോ. അത് അത്ര വലിയ സംഭവം ഒന്നല്ല. ഇതിപ്പോ ഉരുകിയിട്ടുണ്ട്, ഞാൻ ഇതിപ്പോ കുത്താൻ പോകണം കേട്ടോ. ഓ ഫണ്ടാസ്റ്റിക്, സംഭവം ഒക്കെയാണ്. ഇനി ഇതൊരു 2 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യണം, എന്നാലാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോ സംഭവം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ട, ഇപ്പൊ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തിയ കാര്യം അതിന്റെ അതേ പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല ചൂടാട്ടോ എന്റെ മൂ. നമുക്ക് ഇനി മെഴുതിരിക്ക് എടുത്താം, ഇപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല. സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ പതുക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. അതാ ഇതൊന്ന് ഉണങ്ങണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങക്ക് വെള്ളത്തിൽ മുക്കുക ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് 2 മിനിറ്റ് ക്ഷമിച്ചാൽ സംഭവം സെറ്റായിക്കോളും. ആ ഊരി, കുറച്ച് പ്രയാസപ്പെട്ടു എങ്കിലും കുഴപ്പമില്ല, സംഭവം ഊരി. അപ്പൊ ഇത്ര ഉള്ള നമ്മുടെ സംഭവം. ഇനി ഇതിന്റെ ഈ ടിപ്പ് ഭാഗത്ത്, ഇനി ഈ ഒരു ഏരിയയിൽ നമുക്ക് ചെറിയൊരു ഹോൾ എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് കത്തിരി എടുത്തിട്ട് ഇതിന്റെ തുമ്പ് നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ സാധനം ഓക്കെ ആയി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ ആ പഴയ കുപ്പിയിൽ ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഈ മെഴുകിനോട് മാറ്റി വയ്ക്കാം വേണ്ടത്. പഴയ മൂടി കുറച്ച് കരിയൊക്കെ ആവുക, കാരണം തീ വെച്ചതല്ലേ. ഞാൻ തിരിച്ചാണ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഓയിൽ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ മെഴുകിയുടെ മൂടി എടുത്തിട്ടതാണ്. സംഭവം ഒട്ടിച്ച് നോക്കാൻ വരുന്നുണ്ടോ അറിയാം. ഓ സക്സസ്, ഇപ്പം ഇത്രേ ഉള്ളൂ. സംഭവം അടിപൊളി. അപ്പം നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ടൈറ്റായിട്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് ഈ സാധനം ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഗ്രീസ് ചെയ്യാം. അപ്പോൾ സൈക്കിളിൽ ചെയ്യാൻ കൊടുക്കും. അങ്ങനെ സൈക്കിളൊക്കെ ആ ഇതെങ്ങനെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ബൈക്കിൻ്റെ മുകളല്ലേ. അപ്പോൾ ബൈക്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഗ്രീസ് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. വെറുതെ കടയിൽ പോയിട്ട് ഓയിൽ ക്യാൻ വാങ്ങിച്ച് 10-50 രൂപ ഒന്നും കളയണ്ട. നമ്മൾ 10 രൂപയുടെ ഒരു ജ്യൂസ് വാങ്ങിച്ച് കുടിക്കുക, അതിന് മൂടി ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറേ ഉപയോഗങ്ങളുണ്ട് വീട്ടിൽ. തൈൽ ചെയ്യണം അമ്മമാർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഓയിൽ ക്യാൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ എല്ലാവരിലേക്കും പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വലിയ കമൻറ്റ്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ഈ ചാനലിൽ ഞാൻ ഏതൊരു ചാനലിൽ കുറച്ച് മോട്ടിവേഷണൽ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിയ പുതിയ ഐഡിയസ് വരുമ്പോഴായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ, സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.